അയ്യോ, ഈ വാർത്ത ഇത് ഈ ഓണസദ്യ കൊണ്ട് വേസ്റ്റ് ബിൻ ലിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതും ശുചീകരണ തൊഴിലാളികൾ അവർക്ക് ഓണത്തിൻ്റെ അന്ന് അവധി കൊടുക്കാതെ, എല്ലാവരും ഒരു ദിവസം പോലും അവധി കൊടുക്കാതെ അവർക്ക് ഓണസദ്യ മാത്രം കൊടുത്തിട്ട് അത് പ്രതിഷേധിച്ചു തൊഴിലാളികൾ, ശുചീകരണ തൊഴിലാളികളാണെന്ന് ഓർത്തോണം. പ്രതിഷേധിച്ച് കഴിഞ്ഞപ്പോൾ പൊതു ഇവിടെ ഭയങ്കര ഒരു ഡിസ്കഷൻ അങ്ങ് ആക്കി വിട്ടു എല്ലാവരും കൂടെ, അതിരുകെട്ടുന്ന പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഫുഡ് അങ്ങനെ ചെയ്യാവോ, ആഹാരം എന്ന് പറഞ്ഞാൽ മറ്റേതല്ല, അന്നം എന്ന് പറഞ്ഞേക്കും മറ്റേതല്ല, എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇവർ ഒരു എത്ര പേരുണ്ടാവും, ഒരു അവർക്ക് എത്ര പേരുടെ ഫുഡാണ് അവർ വേസ്റ്റ് ആക്കിയത്, അവരങ്ങനെ അല്ലാതെ എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്. ഓക്കെ, അത് അങ്ങനെ പ്രതിഷേധിക്കണ്ട, പകരം ഈ റോഡെല്ലാം കൂടെ ബ്ലോക്ക് ചെയ്ത് ഇത്രയും പേരെയും മെനക്കെടുത്തി, അത്രയും പെട്രോൾ നഷ്ടം, പൈസയുടെ കണക്കാണല്ലോ പ്രശ്നം, അത് ഫുഡാണേലും പെട്രോൾ ആണേലും നമുക്ക് നോക്കേണ്ടത് നമുക്ക് എന്തൊരു നഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ്. ഇത്രയും ഫുഡിന് എന്ത് രൂപയാവും? ഇപ്പോഴത്തെ കാലത്ത് അത്ര വലിയ ബഹുമാനമൊന്നും ആർക്കും ഫുഡിനോടൊന്നും ഇല്ല. ഇവിടെ ഒരു ഹോട്ടലിൽ നിന്നല്ല വേണ്ടി, ഇവിടെയുള്ള മൊത്തം ഒരു ടൗണിലെ ഹോട്ടലിൽ നിന്ന് കളയുന്ന വേസ്റ്റ് ഒക്കെ എടുത്ത് വെച്ചാണല്ലോ, അത് ഒരുപാടുണ്ട്. പിന്നെ കല്യാണം, എന്ത് ചടങ്ങ് വന്നാലും ഫുഡ് നല്ലപോലെ വേസ്റ്റ് ആക്കുന്നുണ്ട് നമ്മുടെ ആൾക്കാർ. ഓ, അങ്ങനത്തെ വലിയ ഡയലോഗൊന്നും വേണ്ട. ഇത് ഈ ശുചീകരണ തൊഴിലാളികൾ പാവങ്ങൾ, അവർക്ക് ഒരു ദിവസം പോലും അവധിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യണ്ടേ? ഇവിടെ ആരും എല്ലാ ദിവസവും അങ്ങനെ അവധിയില്ല ജോലി ചെയ്യുന്നവരിവിടെ, അവർക്ക് അങ്ങനെ ഒരു പ്രതിഷേധം അവർ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അതിരു കടന്നു, അവരങ്ങനെ ചെയ്യാവോ? ഇവർക്ക് എന്തോ വിശപ്പിൻ്റെ വില അറിയത്തില്ല. ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവരുടെ ആ തൊഴിലിനിടയിൽ കയറി ഇതേപോലെ സദ്യ കഴിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര വലിയ രസമുള്ള കാര്യമായിരിക്കത്തില്ല. ഇപ്പോൾ ഒരു ഓഫീസ്, ഇവിടെ ബാങ്ക്, ഹോസ്പിറ്റല്, അവിടെയൊക്കെ ജോലി ചെയ്യുന്നവർ ശരിയാ, ജോലിക്കിടയിൽ ഒരു സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അവിടെ വന്ന് കഴിച്ചിട്ട് പോകാം. എന്നാൽ പോലും അവിടെ എല്ലാവർക്കും ഒരു ദിവസമൊക്കെ അവധിയുണ്ട്, ഷിഫ്റ്റിനൊക്കെ ഓരോരുത്തർക്ക് നിന്ന അവധിയാണ്, നാളെ മറ്റേ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലായിടത്തും അവധി കിട്ടി. ഇവരെന്താ ഇവർക്കെന്താ അത് വേണ്ടാത്ത, ഇവരെന്താ അത്ര എന്ത് വേറെന്തോ ആൾക്കാരാണെന്ന് തോന്നിയോ? എന്തൊരു ഉടനെ കണ്ടെത്തി കുറേ മാന്യന്മാർ, അന്നത്തെ ദിവസം അവധിയൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ അടിച്ചങ്ങ് വിടുമായിരുന്നു. കൊണ്ട് ഫുഡിനോട് അങ്ങനെ ചെയ്യാവോ? ഫുഡ് കൊണ്ട് വേസ്റ്റ് ആക്കാവോ? ഫുഡ് കൊണ്ട് തട്ടാവോ? ഇവൻ ഫുഡ് വേസ്റ്റ് ആകുന്ന കണ്ടിട്ടില്ലാത്തവന്മാരാണ്, ഇവനൊക്കെ തന്നെ എന്തോരം ഫുഡ് വേസ്റ്റ് ആക്കിയിട്ടുണ്ടാവും. പിന്നെയൊക്കെ വീട്ടിൽ തന്നെ ഒത്തിരി ഫുഡ് വേസ്റ്റ് ആകുന്നുണ്ടല്ലോ എല്ലാവരുടെയും, ഫുഡ് മാത്രമാണ് വേസ്റ്റ് ആക്കുന്നത്, സമയം എന്തോരം നഷ്ടപ്പെടുത്തുന്നുണ്ട് ആളുകൾ അല്ലെ? എന്തോരം ഈ പറഞ്ഞ പോലെ ഒരു പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധത്തിനകത്ത് ഏറ്റവും മാന്യമായിട്ട് എനിക്ക് തോന്നിയത്, അവർ അത്ര അങ്ങോട്ട് ഒരുപാട് ആൾക്കാരുടെ ആഹാരമൊന്നും അവർ കളഞ്ഞില്ല, അവർക്ക് കൊണ്ടുവന്ന ആഹാരമാണ് അവർ കളഞ്ഞു. ഉണ്ടെങ്കിൽ ചിലർ പറയാം അതുകൊണ്ട് അനാഥാലയത്തിൽ കൊടുത്തുവിടാനോ അല്ലെ വേറെ പട്ടിണി കിടക്കുന്നവർക്ക് കൊടുത്തുവിടാനോ? ചേട്ടാ, എന്നാൽ പിന്നെ ഇവർക്ക് അവധിയൊന്നും കൊടുക്കണ്ട, നീ മറ്റവന്മാർക്ക് നേരിടം കൊടുത്താൽ പോരാ, എന്തിനാ അത് ഇവരുടെ ഉണ്ടാക്കി കൊണ്ട് തള്ളാൻ പോകുന്നത്? അവർ അവധി കിട്ടാത്തൊക്കെ ഇങ്ങ് മറഞ്ഞ ഉടനെ, അതല്ല അതിനകത്ത് അറിയേണ്ടത്. അവർക്ക് എന്തുകൊണ്ട് ഓണത്തിന് അവധി കൊടുക്കുന്നില്ല? ഈ ശുചീകരണ പണി എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമാണ്. ഇവിടെയുള്ള ഈ കമൻ്റ് അടിച്ച എല്ലാ നാറികളും ഇതേ സ്ഥലത്തോടെ നടന്നു പോകുമ്പോൾ അവിടെ വൃത്തിയായി കിടക്കുന്നുണ്ട്, ഇവർ വർക്ക് ചെയ്യുന്നിടം വൃത്തിയായി കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അവൻ അറിയത്തില്ല. അവൻ അവരെ എല്ലാ ദിവസവും പണിയെടുപ്പിക്കണമെന്ന്. ആരങ്ങനെ പണിയെടുക്കുന്ന ഒരു വിടുത്തരമായ ഭയങ്കരമായ പ്രതിബദ്ധതയുള്ള ആളുകൾ, ഇതേ തൊഴിൽ തന്നെയാണ് നീ ചെയ്യുന്നതെങ്കിൽ നീ ഇത് തന്നെ ചെയ്യും, മനസ്സിലാകുന്നുണ്ട്? നിന്റെ തൊഴിൽ ചിലപ്പോൾ കുറച്ച് വേറെ എന്തോ ഭയങ്കര നല്ല കളർഫുള്ള് നല്ല ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്തിട്ട് നിനക്ക് ചിലപ്പോൾ അത്ര അങ്ങനെ തോന്നത്തില്ലായിരിക്കും. പക്ഷേ ഇതങ്ങനല്ല, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. ഇവിടെയുള്ള നിൻ്റെ ഒക്കെ മക്കളൊക്കെ ഇതിന് പഠിപ്പിക്കുക, ആരെങ്കിലും ഇങ്ങനെയൊക്കെ ക്ലീനിങ് ജോബ് പഠിക്കുന്നുണ്ടോ? ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. അവർ ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തെണ്ടിത്തരമാണ്. അത്രയും വലിയ തെണ്ടിത്തരം കാണിക്കുമ്പോൾ ഇതെങ്കിലും ചെയ്യണ്ടേ? അതിനകത്ത് എന്ത് ഇത്ര കുഴപ്പം? അതിനകത്ത് എവിടെ അതിരി കടന്നത്? ആരാണ് ഇവരെ അതിരി കടന്നേക്കുന്നത്? ഈ കമൻ്റ് ഇട്ടവന്മാരും ഇവരെ ഇത്രയും കഷ്ടപ്പെടുത്തിയവരും തന്നെയാണ് അതിരി കടന്നേക്കുന്നത്. ഫുഡൊന്നും വലിയ ആന സംഭവമൊന്നുമല്ല, അത്രയും ഫുഡ് വേസ്റ്റ് ആയാലൊന്നും ഇവിടെ ഒന്നും നടക്കത്തൊന്നുമില്ല. ഓ, നല്ല കാര്യമായി പോയി ആ ഫുഡ് അടുത്ത് കൊണ്ട് കുപ്പത്തൊട്ടി കളഞ്ഞത്. അതുകൊണ്ട് കേരളത്തിലുള്ളവരൊക്കെ അറിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം നടന്നെന്ന്. എനിക്ക് കുറച്ച് താമസിച്ചു ഇത് കിട്ടാൻ. അല്ലെങ്കിൽ ഇവന്മാരാര് കമൻറ്റ് പറഞ്ഞാലും ഞാൻ ഈ കാര്യത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യും, കാരണം എല്ലാവർക്കും അവധി കൊടുക്കുന്നുണ്ട്. അവർക്ക് അങ്ങനെ കിട്ടുന്നില്ല, അവർക്ക് അവധി കൊടുക്കാതെ പണിയെടുപ്പിക്കാനായിട്ട് എന്തൊരു സമൂഹമാണ് ഇത്! എല്ലാവരെയൊക്കെ ഒരുപോലെയൊക്കെ കാണണ്ടേ? ഒരു കൂട്ടർക്ക് മാത്രം എന്താ ഒരുത്തിരി ഇവിടെ ഇപ്പോൾ ശരിയാ, ഡോക്ടർമാർക്കൊക്കെ ശരിയാ നല്ല തിരക്കുണ്ടാവും, എല്ലാ ഡോക്ടർമാർക്കും ഒന്നും ഓണത്തിന് അവധി ഒന്നും എടുക്കാൻ പറ്റത്തില്ല, എങ്കിൽ പോലും കുറേ പേർക്കൊക്കെ പറ്റും. ഇതങ്ങനെയാണോ? എന്നിട്ട് അടിച്ചങ്ങ് വിട്ടേക്ക് ഓരത്തന്മാർ അതിരി കടന്നു, നീയൊക്കെ കിടക്കുന്ന അത്രയും അതിരി കടക്കലൊന്നും ഈ പാവങ്ങളൊന്നും ചെയ്യത്തില്ല. ഇവന്മാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ അതിരി കടക്കുന്നവന്മാർ. എന്നിട്ടാണ് അവരൊരു ദിവസം അവർക്ക് ഭയങ്കര പ്രബുദ്ധ മലയാളികൾ അയ്യ, എന്നിട്ട് ആ കമൻ്റ് ഇടാൻ കുറേ തെണ്ടികളും ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇവനൊക്കെ അതിൽ കൂടുതൽ കച്ചറ ഉണ്ടാക്കുന്നത്, കാരണം ഈ പറഞ്ഞവന്മാരെല്ലാം ഫുഡ് ഫുഡ് അങ്ങനെ കളയാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നവൻ ഇതിലും കൂടുതലും നഷ്ടം അവനെ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, ഡെയിലി ഉണ്ടാക്കുന്നവന്മാരുണ്ട് ഇവിടെ. അവനത് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ, അവൻ ആകെ അറിയാവുന്ന ചിലപ്പോൾ ഇങ്ങനെ വല്ലതും കാണിക്കാൻ കാണുമ്പോഴേ ഇവിടെ ഏത് പ്രതിഷേധമാണെങ്കിലും വൻ നഷ്ടമാണ്. ഫുൾ കടകളെല്ലാം അടയ്ക്കണം, റോഡെല്ലാം ബ്ലോക്ക് ചെയ്യും, ഒരു ദിവസം മൊത്തം ഹർത്താൽ, ബന്ധ്, എന്ത് ക്യൂ പറഞ്ഞുകൊണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്തോ കാരണമെന്ന് ചോദിച്ചാൽ ഒരു മുടന്ന് ഞാൻ എന്തോ കാരണങ്ങൾ, എല്ലാത്തിനും ഒന്നും നല്ല കാരണങ്ങളാണ്. ഇപ്പം ശബരിമല അയ്യപ്പനെ കാണാൻ പോകുന്നെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടെ ഹർത്താൽ നടത്തിയിട്ടുണ്ട്. എന്തെല്ലാം മണ്ഡലത്തിന് ഇവിടെ ഹർത്താൽ നടക്കുന്നത്? അല്ല, ഇപ്പം ഇന്ന് ഈ കാണിക്കുന്നത് ഇപ്പം എന്താണ്ട് പരിപാടി ഉണ്ടാകുന്നത്? ആരുടെയാണെന്ന് അറിയത്തില്ല, മഞ്ഞക്കൊടിയൊക്കെ പിടിച്ചത് പഠിപ്പിക്കാനാണോ എന്തോ ആണോ?
റോഡ് ബ്ലോക്ക് ചെയ്ത് അതിൻ്റെ കിളിയുടെ വേഷമൊക്കെ ഇട്ട് വരുത്തിന് റോഡിനടുക്ക് നിൽക്കുക, എത്രയോ വണ്ടികൾ ബ്ലോക്ക് ആകുന്നു. സത്യത്തിൽ ഇവർക്ക് നാണം തോന്നില്ല, ഇങ്ങനെ റോഡ് ബ്ലോക്ക് ആക്കി എൻ്റെ നടുക്ക് കിടന്ന് ഈ ഊളത്തരം കാണിക്കാൻ. അതൊരു ഉളുപ്പില്ലാത്തവന്മാരായി പോയി അങ്ങനെ. ഇങ്ങനെ വേറെ ഒരു സ്ഥലമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിസരം ഉണ്ടാവുമല്ലോ ലോകത്ത്, അങ്ങനെ ഒരു സ്ഥലം റോഡ് മാത്രമല്ല ഈ കിളിവേഷമൊക്കെ ഇട്ട് വന്നിരിക്കുക. കഷ്ടം അങ്ങനെ കുറേ എണ്ണം അവരുടെ, അവർക്ക് എന്തോ വലിയ ഒരു കാര്യം പോലെ ഈ റോഡിൽ നടക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. സത്യത്തിൽ ഒരു മാന്യതയുള്ള മനുഷ്യന് ചേർന്ന പണിയല്ല അത്. ഒരിക്കലും ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളായിട്ട് റോഡിൽ ഇറങ്ങാതെ നിങ്ങൾ എവിടെയെങ്കിലും പോയി കിടന്ന് കാണിക്കുക. ഇതൊക്കെ ആർക്കാ കാണണ്ടേ ഈ ഊളത്തരം? അല്ല, നീയൊക്കെ കൂടെ കൊടിയും പിടിച്ചോണ്ട് ഈ റോഡ് നീങ്ങി നടന്നിട്ട് ആരെയും കാണിക്കുന്നത്? മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനല്ലാതെ എന്തിനേലും കൊള്ളാവോ? എനിക്കറിയത്തില്ല, ഇത്രയും മണ്ടത്തരം കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. റോഡും ബ്ലോക്കാക്കി മറ്റേത് മറിച്ചത് ആ ഏതാണ്ടൊക്കെ ജയന്തി എന്നോ ജയന്തിയുടെ അമ്മ സുഗന്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് പരിപാടി. അതിന് റോഡിനടുക്കോട്ട് അങ്ങ് വരിക, ബാക്കിയുള്ളവർ എങ്ങോട്ടൊക്കെയോ പോകുന്നു, ജോലിക്ക് പോകുന്നവരുണ്ട്, ദൂരെ യാത്ര പോകുന്നവരുണ്ട്. അത് നമുക്ക് വിഷയമല്ല. നമ്മൾ ഈ മറ്റേ ഓലയൊക്കെ വെച്ച് അതിൻ്റെ കോപ്പും കെട്ടിക്കൊണ്ട് വന്ന് നടുക്ക് നിൽക്കുക റോഡിനടുക്ക്, ഒരു ഉളുപ്പും ഇല്ലാതെ ഏതോ ഊളകൾ. ഏതോ ഇയാൾക്കൊക്കെ ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞ് ഇവൻ്റെയൊക്കെ അടുത്ത തലമുറയ്ക്കെങ്കിലും ഇത് മനസ്സിലായാൽ മതിയാ. ഇവനൊക്കെയോ പോയി, വേസ്റ്റാണ്, നാഷണൽ വേസ്റ്റ്. അല്ലാത്തവരും വേറെ ഒരു രാജ്യത്ത് ഇങ്ങനെ നടക്കത്തില്ല. അതെങ്ങനെ വേറെ രാജ്യം ഉണ്ടെന്ന് ഒരുമാർക്ക് അറിയത്തില്ലായിരിക്കും. ഈ പൊട്ടക്കെട്ടി കിടക്കുന്ന തവളകളാണ്. അതിൽ അവനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ സംഭവം, ഇവിടെയാണ്ട് ഉരുട്ടി വെച്ചേക്കും, ഇത് കഴിഞ്ഞിട്ടേ ഉള്ളു ലോകം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മണ്ടനായിരിക്കും. അല്ലാത്തവരാരും ഇങ്ങനെ നിൽക്കത്തില്ല, വന്ന് റോഡിലടുക്ക് നിൽക്കത്തില്ല. വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്, എന്തെല്ലാം വേദികൾ അറേഞ്ച് ചെയ്യാൻ പറ്റും, എത്ര മാന്യമായിട്ട് അന്തസ്സായിട്ടൊരു പരിപാടി നടത്താൻ പറ്റും, ഈ വേഷമൊക്കെ ഇട്ട് ഡാൻസോ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഈ റോ ഇപ്പോൾ ഈ പൊതുനിരത്തിൽ വന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ഏറ്റവും കൾച്ചർ ഇല്ലാത്ത ഒരു സമൂഹത്തിനെ പറ്റത്തുള്ളൂ. അത് വിശ്വാസി സമൂഹം മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ, പിന്നെ പാർട്ടിക്കാരും ചെയ്യുന്നുണ്ട്. ഭയങ്കര തെണ്ടിത്തരം അത്. ആർക്കും ഒരു താല്പര്യമില്ല, പൊതുജനത്തിന് യാതൊരു താല്പര്യമില്ലാത്ത ഒരു നശിച്ചിടപാടെന്ന് വേണേൽ പറയാം. എത്ര പേരൊക്കെ കിടക്കുന്ന വഴിയിൽ റോഡിൽ ബ്ലോക്കായിട്ട് കിടക്കുക ഈ പൊട്ടം കാരണം. പക്ഷേ ഉണ്ടല്ലോ, ഇന്ന് ഈ റോഡിൽ കിടന്നവരോ ഒന്നും അതിനെപ്പറ്റി ഒന്നും പറയത്തൊന്നുമില്ല, പറയുന്നുണ്ട്. പക്ഷേ എന്നാലും ഫുഡ് അതിനെ കയറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, കാരണം അത് ഭാഗങ്ങളല്ലേ. ഇവരെന്ന് വെച്ചാൽ അങ്ങനെയല്ലോ, ഭക്തിയോ മതമോ ഏതാണ്ട് പഴമോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. വേഷം കിട്ടിയിട്ടുണ്ട്, പിന്നെ റോഡ് നടക്കി തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ എന്നെ, ഇത് ആരുടെ വകയാണ് ഈ റോഡ്? അല്ലെങ്കിൽ ഈ റോഡിൽ ടാക്സ് അടയ്ക്കുന്നവർ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ കുറേ എണ്ണം വന്നിട്ട് എന്തോ അതിൻ്റെ പേരിൽ ഇതിൻ്റെ പേരിലൊക്കെ ഒന്ന് റോഡ് തടയുക എന്ന് പറഞ്ഞാൽ ഇവർ പൈസ തരുന്നുണ്ടോ? ഇത്രയും പേരുടെ ടൈം വേസ്റ്റ് ആക്കുന്നത് എന്തിനും കോമ്പൻസേഷൻ കൊടുക്കുന്നുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ റോഡിൽ കയറാൻ പാടില്ല. ഇത് നിയമപരമായിട്ട് തന്നെ ആരെങ്കിലും മുന്നോട്ട് പോകണം ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഇങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല, കാരണം ഇത്രയും ആൾക്കാർ റോഡ് ടാക്സും പെട്രോളും ഇത്രയും വിലയും കൊടുത്ത് അടിച്ചേക്കുക, എന്നിട്ട് റോഡിൽ കിടക്കുക, സമയം പോവുക, പൊല്യൂഷൻ, എന്തൊക്കെ വിഷയങ്ങളാണ് അതിനകത്ത്. ചിലർക്ക് ചില ആംബുലൻസും അതുപോലെ രോഗികളൊക്കെ ലേറ്റ് ആവുക ആശുപത്രിയിലൊക്കെ. ഇവനൊക്കെ വെളിവും വിദ്യാഭ്യാസവും ബോധവും ഇല്ലാത്തവന്മാർ ഇങ്ങനെ റോഡിനടുക്ക് തുളത്തും അങ്ങ് നിൽക്കുക വന്ന് മലന്ന്. അയ്യേ, അയ്യോ, എന്ത് തരം തീട്ടോ ഇവനൊക്കെ തിന്നുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഓഹ്, എങ്ങനെ ഉണ്ടാവുന്നു ഇങ്ങനത്തെ ഒരു ഉറപ്പില്ലായ്മ? മറ്റൊരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ എന്തൊരു സന്തോഷം കിട്ടുന്നത്? ഇത് വേറൊരിടത്തും കാണിക്കാൻ നിങ്ങൾക്ക് സ്ഥലമില്ലേ? എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് ഇല്ലേ നിങ്ങളുടെ സ്ഥലത്ത്? അല്ലെങ്കിൽ കണ്ടോ ആ കണ്ടതിനൊക്കെ വെള്ളമാണല്ലോ. എന്നാലും ഒരു ഗ്രൗണ്ട് കിട്ടത്തില്ല ഇതൊക്കെ ചെയ്യാനായിട്ട്. ആകെ 10-20 പേരുണ്ട്. നിങ്ങൾക്ക് അത്ര വലിയ സന്തോഷമാണ്. നിങ്ങൾ അവിടെ പോയി ഡാൻസ് കളിക്കുക, എന്തിനു ചെയ്യും? എന്തിനും ഓടി വന്നു അത് കാണാൻ ആഗ്രഹം ഇല്ലാത്തവരുടെ മുന്നിൽ വന്ന് കാണിക്കുക, എന്നിട്ട് വണ്ടിയെല്ലാം ബ്ലോക്കാക്കുക. ഊളത്തരവെന്നല്ല ഒന്നും പറയാനില്ല, ആര് കാണിച്ചാലും ഇത് വെറും ഊളത്തരവെന്ന് പറഞ്ഞാൽ ഒരു എന്ത് പറയണ്ട തെണ്ടിത്തരമാണ്, ഭയങ്കര കച്ചപ്പണിയാണ് അത്. അത് കൊടിയൊക്കെ പൊക്കിക്കൊണ്ട് ആരെ കാണിക്കാനേ പോകുന്നത്? ആർക്ക് കാണണം ഈ തെണ്ടിത്തരമൊക്കെ? ആ, എനിക്കറിയത്തില്ല ഇതൊക്കെ ആർക്ക് കാണാനാണെന്ന്. ഓരോരുത്തരും ഇറങ്ങിയേക്കും, ഒരു കൂട്ടർ അങ്ങോട്ട് കഴിയുമ്പോൾ അടുത്ത കൂട്ടർ വരും. ഇനി